കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അനാഥ പെണ്ണായതുകൊണ്ട് അവള് ദേവമംഗലത്തിന് ചേരില്ലെന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് അവളെ ആദ്യട്ടൻ ഉപേക്ഷിക്കും. അവക്ക് അങ്ങനെ തന്നെ വരണം. അവള് നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനൊക്കെ അവക്ക് അനുഭവം കിട്ടണം. എനിക്ക് ആദ്യം അവളോട് ദേഷ്യവും വെറുപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവള് നിന്നെ രണ്ട് പ്രാവശ്യം കല്യാണ മണ്ഡപത്തിൽ കയറ്റി അപമാനിച്ചതാ, അതെനിക്കിപ്പോഴും സഹിക്കാനും ക്ഷമിക്കാനും ആവുന്നില്ല മോളെ. എന്റെ മോളെ, വേദനിപ്പിച്ചവളോട് എനിക്ക് പകരം വീട്ടണം. ഇനി ആദിത്യന്റെ താലിമാല നിന്റെ കഴുത്തിൽ വീഴണം. അതെന്റെയും കൂടി ഒരു വാശിയാണ് മോളെ. നീ ഫോൺ വയ്ക്ക്, യാത്ര കഴിഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വരാം. ഓക്കെ മോളെ, ടേക്ക് കെയർ. എന്നോട് എന്തിനാ നിങ്ങളൊക്കെ സംസാരിക്കാൻ വരുന്നത്? ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പൊ എന്താ ബന്ധം? എന്നെങ്ങനെ പറയണം? ഇങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ? നേരത്തെ ഞാൻ മാമ എന്ന് വിളിച്ചിരുന്നു. എന്റെ സ്വന്തം മാമനെ പോലെ എന്നോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാതായിരിക്കും. അമ്മ ആരാന്നറിയാത്ത എനിക്ക് അമ്മയുടെ ആങ്ങളെ എങ്ങനെ അറിയാനാ? അമ്മയുടെ ആങ്ങളെ ആണല്ലോ അമ്മാവൻ. മോളെ, നീ ഇങ്ങനെ വിഷമിക്കരുത്. എന്റെ മോൾക്ക് അച്ഛനമ്മ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയും ഉണ്ടാവണമല്ലോ. അവരാരൊക്കെയാന്ന് ഞാൻ എങ്ങനെ അറിയും? എന്നെ ഏതോ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചിട്ട് അവര് പോയില്ലേ? ഞാനൊരു അനാഥയോ? ആരുമില്ലാത്തൊരു അനാഥ പെണ്ണ്. നിന്റെ അച്ഛൻ ഈ ഞാനാ. ഞാൻ നിന്റെ അച്ഛനാണെന്ന് എന്റെ പൊന്നുമോളോട് തുറന്നു പറയാൻ പറ്റാത്ത കൃതികെട്ടൊരു അച്ഛനായിപ്പോയി. മോളെ, എന്നെ തുടരുത്. ദേവമംഗലം പോലെ വലിയ തറവാട്ടിൽ ജനിച്ചവർക്ക് ചേരുന്നതല്ല അത്. നിങ്ങൾക്ക് അപമാനോ? എരുവിൽ ഏതോ ഒരു സ്ത്രീക്ക് ജനിച്ചവളായിരിക്കും ഞാൻ. എല്ലാവരുടെ ഔദാര്യം കൊണ്ട് ഞാൻ വളർന്നു, പഠിച്ചു. നിന്റെ ഈ തെറ്റായ ധാരണകളൊക്കെ മാറും. ഇതൊക്കെ ചില ദുരനുഭവങ്ങളാണെന്ന് മാത്രം കരുതിയാ മതി.
നീ ദേവമകളത്തെ തന്നെയാ, ആദിയുടെ ഭാര്യയാണ് നീ. അതെനിക്ക് പറ്റിയൊരു തെറ്റാ. അറിയാതെ പറ്റിപ്പോയൊരു തെറ്റ്. ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തും. നീ എന്തൊക്കെ പറയുന്നത്? ആദിയുടെ ഭാര്യയാവാനുള്ള യോഗ്യത ഒന്നും നീ അനാഥപ്പെട്ടില്ല. ആദി വളരെ നല്ലവനാ. അവനെ ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചു എന്നുള്ളത് സത്യം. സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ. പക്ഷെ ആദിയുടെ ഭാര്യ ആവാനുള്ള അർഹതയൊന്നും എനിക്കില്ല. അവനോട് എന്നെ മറന്നേക്കാൻ ഞാൻ പറയും. എന്തൊക്കെ മോളെ നീ പറയുന്നത്? നിങ്ങളൊക്കെ വളരെ നല്ലവരാ, സ്നേഹമുള്ളവരാ. അതുകൊണ്ടാ അനാഥയായ ആരൂരും ഇല്ലാത്ത എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കുന്നത്. മോളെ, പലതും അറിയാതെയാണ് നീ സംസാരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. ഇതൊക്കെ അറിഞ്ഞപ്പോ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം. എനിക്ക് അല്പം കൂടി സമയം തരണം. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ആത്മഹത്യ എന്ന ഒറ്റ വഴി മാത്രമേ എന്റെ മുന്നിലുള്ളൂ. മോളെ, ഇന്ന് പറയല്ലേ. സാർ, നല്ല മനുഷ്യനായ അങ്ങ് എന്നെ മോളെ എന്ന് വിളിക്കരുത്. നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചത്? സാറൊന്നും എന്ത് നിനക്ക്? അവള് അപ്പുറത്തുണ്ട്. എങ്ങനെ ചാവണോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. കെട്ടിത്തൂങ്ങി ചാവണോ അതോ വിഷം അടിക്കണോ അതോ ഇനി ആറ്റിലോ കടലിലോ ചാടണോന്നൊക്കെ ആയിരിക്കും ഇപ്പൊ അവളുടെ ചിന്ത. പക്ഷെ അവളെ ഒന്ന് സ്വസ്ഥമായിട്ട് മരിക്കാനേ ഇവിടുത്തെ ചിലര് സമ്മതിക്കണ്ടേ. ദേ, ഇപ്പൊ പ്രസാദ് സാർ അവളുടെ മുറിയിലോട്ട് പോയിട്ടുണ്ട്. ഞങ്ങള് ദേവമംഗലമായി ഒരു ബന്ധമില്ലാത്ത ഇവളോട് ഇവർക്കൊക്കെ എന്താ സുലുവാൻ്റെ ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? അത് തന്നെയല്ലേ അതിനെ ഞാനും ചിന്തിക്കുന്നത്. അവൾ ഏതെങ്കിലും വഴിക്ക് പൊയ്ക്കോട്ടെ, ഇവരെന്തിനാ അവളുടെ പിറകെ നടക്കുന്നത്? എന്താ അതിരെ വന്നേ? എന്താ നോക്ക്. പിന്നെയും കയറി വരുന്നു ആ വളർത്തച്ഛൻ പോലീസുകാരനും പോറ്റിയമ്മയും. പോറ്റിയമ്മയോ? പോറ്റിയമ്മയല്ല, പോറ്റമ്മ. അല്ല പിന്നെ അങ്ങോട്ട് മാറ. ഈ പോലീസുകാരന് നൈറ്റ് ഡ്യൂട്ടിക്കിടയില് ഏതെങ്കിലും പൊന്തക്കാട്ടിൽ നിന്ന് കിട്ടിയതായിരിക്കും ഇവിടെ നായ്ക്കളിട്ട് കടിക്കുന്നത് കണ്ട് ഇയാളെ എടുത്തോണ്ട് വന്ന് വളർത്തിയതായിരിക്കും. അവളെ കാണാൻ വേണ്ടിട്ടായിരിക്കും വരുന്നത്. അതിന് അവസരം കൊടുക്കരുത്. ദേ, നീയാണല്ലോ ഇവിടുത്തെ ഭാവി മരുമകള്. നീ ചെന്ന് ശക്തിമത്തായി അവരെ എതിർക്ക്. ചെല്ലാതിരേ പോ. എങ്ങോട്ടാ?
ചോദിക്കാതെയും പറയാതെ എങ്ങോട്ടാ കയറി പോകുന്നെന്ന്. അയ്യോ, നീയാണ് ഇവിടുത്തെ പുതിയ സെക്യൂരിറ്റി എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സോറി മാഡം, വേണ്ടപ്പെട്ടവരെ ഒന്ന് കാണാമെന്നതാ. അങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് പോകാൻ വരട്ടെ. വഴിപോക്കർക്കൊക്കെ കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ഈ ദൈവമംഗലം തറവാട്. ആരാടി വഴിപോക്കര്? ഇതേ എന്റെ തറവാടാ, എന്റെ ഏട്ടൻ താമസിക്കുന്ന തറവാട്. നീ എന്നെ തടയാൻ വരുന്നോടി? സൂര്യഗ്രഹണ സമയത്തെ ഞാഞ്ഞൂലുകളും തലപൊക്കും പ്രിയെ, വിട്ടേക്ക്. നിക്കവിടെ. അതെ, അങ്ങനെ അകത്തേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ആരെ അകത്തേക്ക് കയറ്റി വിടണ്ടെന്നാ ദുർഗാൻഡിയുടെ ഓർഡർ. ചേടാ, ഇതൊരു പുലിവാലായല്ലോ. വന്ന് വന്ന് ദേവമംഗലത്തേക്ക് കയറി വരണമെങ്കിൽ കയ്യിൽ മാരകായുധങ്ങളും കരുതേണ്ട അവസ്ഥയായല്ലോ. എന്താ എന്താ ചെയ്യ? എന്താന്ന് പറ എന്താടി? ഈ വീട്ടിൽ ഞങ്ങൾ കയറാൻ പാടില്ലെന്ന്. കയറാൻ പാടില്ലെന്ന് അങ്ങനെ ആര് പറഞ്ഞു? ഇവള് ഇവളും ദേവമംഗലം എന്ന വൃക്ഷത്തിൽ കയറി പിടിച്ചിരിക്കുന്ന ഇത്തിക്കണ്ണിയല്ലേ ഇവള്? മാണവും മാനവും ഇല്ലാതെ ഇതിനകത്ത് ജീവിക്കുന്ന നികൃഷ്ട ജന്മം. എന്റെ കൂടപ്പറപ്പനെയും അളിയനെയും തടയാൻ നിനക്കൊക്കെ എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? സ്ത്രീകളോട് മാന്യതയും മര്യാദയും കാണിക്കുന്നതേ പൈതൃകമായി എനിക്ക് കിട്ടിയ ഒരു സംസ്കാരമാണ്. അല്ലാതെ നിന്റെയൊക്കെ കാരണം നോക്കി കൈവയ്ക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. നിങ്ങൾ രണ്ടുപേരും മുകളിലോട് ചെല്ല്, അവൾ അവിടെ ഉണ്ട്. ഇതിനകത്ത് കിടന്ന് വിളഞ്ഞ ചാവട്ടി പുറത്താക്കി ഞാൻ. എന്റെ വളർത്തമ്മയും വളർത്തച്ഛനും എന്റെ ഈ അവസ്ഥ കണ്ട് സഹതപിക്കാൻ വന്നതായിരിക്കുമല്ലേ. നിങ്ങൾ എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നത്? വേണ്ട, ഇനി നിങ്ങൾ എനിക്ക് വാത്സല്യവും സ്നേഹവും ഒന്നും തരാൻ ശ്രമിക്കരുത്. എനിക്കത് സഹിക്കില്ല. തെരുവിൽ നിന്ന് കിട്ടിയതായിരിക്കും നിങ്ങൾക്ക് എന്നെ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അനാഥ മന്ദിരത്തിൽ നിന്ന്. എവിടെ നിന്നും ആയിക്കോട്ടെ, പക്ഷെ എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. എനിക്ക് ഓർമ്മ തുടങ്ങിയ കാലത്ത് എന്തുകൊണ്ട് ഞാനൊരു അനാഥയാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? മോളെ, മോളെ, നീ അനാഥയൊന്നും അല്ല അല്ലേ? ഇനിയും നുണ പറഞ്ഞ് ബലിപ്പിക്കാനാണോ ഭാവം? ഡി എൻ എയിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ മാതാപിതാക്കളല്ലെന്ന് തെളിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളെ മാമൻ എന്ന് വിളിച്ചോണ്ടിരുന്ന ACP പ്രസാദ് സാർ എന്തിനാ ആ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്തത്? എന്താ, ഞാൻ ചോദിച്ചതിന് എന്റെ വളർത്തച്ഛനും വളർത്തമ്മയ്ക്കും ഉത്തരവില്ലേ? ഇതാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആരോരും ഇല്ലാത്തൊരു അനാഥ പെണ്ണാണെന്ന കാര്യം എന്തുകൊണ്ട് അന്നേ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല?
അത് നിങ്ങൾ അന്നേ അക്കാര്യം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ തകർച്ച ഉണ്ടാവില്ലായിരുന്നു. ആരും ഇല്ലാത്തവളാണെന്നുള്ള ബോധത്തോടെ ഞാൻ വളരുമായിരുന്നു. ആകാശത്തോളം ഉയർന്ന സ്വപ്നങ്ങളൊന്നും ഞാൻ കാണില്ലായിരുന്നു. അല്ലേ, വീട്ടിലെ ആദിത്യനെ ഞാൻ സ്നേഹിക്കില്ലായിരുന്നു. അത് ഒരു വിവാഹത്തിലും എത്തിച്ചേരില്ലായിരുന്നു. മോളെ, തുളസി, നിനക്കറിയില്ലേ മനസ്സ് പൊടിയുന്നതുകൊണ്ട് ഞാൻ കരഞ്ഞു പോകുന്നതാ. കുറച്ചു കഴിയുമ്പോ എനിക്ക് മനസ്സും കൂടി നഷ്ടപ്പെട്ടേക്കും. എത്ര ഉയരത്തിന്നോ ഓർക്കപ്പുറത്ത് ഞാൻ താഴേക്ക് വീണത്? എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു പോയില്ലേ? എന്റെ ഏറ്റവും വലിയ ശത്രുവായ ദുർഗാമ്മയുടെ മുമ്പിലും ഞാൻ തകർന്നു വീണില്ലേ? ഇനി അവരുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ എനിക്ക് കഴിയോ? നിനക്ക് അച്ഛനും അമ്മയും മാമനും ഭർത്താവും ഒക്കെ ഉണ്ട്. നിനക്കെല്ലാരും നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ പോലെയാ. ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ കുഞ്ഞുമോളാ നീ. പക്ഷേ ഞാൻ നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മകളല്ലല്ലോ. ഇനി എനിക്ക് ആരും വേണ്ട. അനാഥ പെണ്ണിനോട് ആരും സംസാരിക്കാനും വരണ്ട. എനിക്ക് നിങ്ങൾ ആരെയും കാണണ്ട. എന്നെ കാണാൻ നിങ്ങൾ ആരും ശ്രമിക്കാൻ വേണ്ട. ആരുമില്ലാത്ത ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോ. സ്നേഹം തന്നു വളർത്തിയതിന് ഒരായിരം നന്ദി. ഇനി നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വരരുത്.